ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ എഫ് കണ്ണൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്, യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പലർക്കും അറിയാവുന്ന ടിപ്സ് തന്നെയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഇതുപോലുള്ള ബോട്ടിലിൽ അരിപ്പൊടി, പുട്ടുപൊടി, അതുപോലെ പത്തിരിപ്പൊടി, മൈദ, റവ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബോട്ടിലാക്കിയിട്ട് ഇട്ട് വെക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മളത് എടുക്കുന്ന ടൈമിൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാണ് എടുക്കുന്നതെങ്കിൽ ഏതിലാണ് അരിപ്പൊടി ഇല്ലെങ്കിൽ ഏതിലാണ് പുട്ടുപൊടി എന്ന് നമുക്ക് മനസ്സിലാവില്ല. ഓപ്പണാക്കി നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഏതിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞ് ടിപ്പാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. നമ്മൾ ബോട്ടിലിന് പുറത്ത് ഇതുപോലെ ഒരു സെല്ലോടേപ്പിൽ പേരെഴുതിയിട്ട് അതാത് സാധനത്തിൻ്റെ പേരെഴുതിയിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്പണാക്കി നോക്കാതെ പെട്ടെന്ന് തന്നെ ഏത് ഫ്ലോറാണോ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാവുന്നതാണ്. സമയവും ലാഭിക്കാൻ പറ്റും. ഓരോ പാത്രവും തുറന്ന് വീണ്ടും അടച്ചു വെച്ച് അടുത്തതെടുത്ത് ഇങ്ങനെ ടൈം കളയാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം എടുത്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെയാണ് നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് വെക്കുന്ന ബോട്ടിലിൻ്റെ കാര്യവും. നമ്മൾ കുഞ്ഞു ബോട്ടിൽ ഒരേപോലുള്ള പാത്രങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൺഫ്യൂഷനായിരിക്കും. കാരണം ഏതിലാണ് ഗരം മസാല പൗഡർ, ഏതിലാണ് പെപ്പർ പൗഡർ, ഏതിലാണ് ജീരകം പൊടിച്ചത്, ഇങ്ങനെ എന്തായാലും മനസ്സിലാവില്ല. അത് ചിലപ്പോൾ ഓപ്പണാക്കി നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാവില്ല, കാരണം എല്ലാം ഒരേ കളറായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കുഞ്ഞു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ തേങ്ങ പൊട്ടിച്ചെടുക്കുമ്പോൾ കുറേ പ്രാവശ്യം വെട്ടിയതിന് ശേഷമാണ് ചിലപ്പോൾ പൊട്ടുന്നത്. ഇനി പൊട്ടിയാലോ രണ്ടും രണ്ട് സൈസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ഒരേ സൈസിൽ പൊട്ടിക്കിട്ടാനും ഒറ്റ വെട്ടിൽ തന്നെ പൊട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ്. ഇതിൻ്റെ ഈ മൂന്ന് കണ്ണിൽ അടിവശത്തുള്ള ആ വലിയ കണ്ണിന് നേർ മുകളിലായിട്ട് പകുതിക്ക് വെച്ചിട്ട് നമ്മൾ വെട്ടുകയാണെങ്കിൽ ഒറ്റ വെട്ടിൽ തന്നെ തേങ്ങ പൊട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ തേങ്ങ പൊട്ടിക്കുന്ന ടൈമിൽ ഇതിൻ്റെ വെള്ളം കുടിക്കാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഈ തേങ്ങ ഒന്ന് നനച്ചതിന് ശേഷം പൊട്ടിച്ചെടുക്കുക. അപ്പോൾ വെള്ളവും നല്ല ക്ലിയർ വെള്ളം തന്നെയായിരിക്കും. കണ്ടല്ലോ, ഒറ്റ വെട്ടിൽ തന്നെ തേങ്ങ പൊട്ടിയിട്ടുണ്ട്, നേർ പകുതിയായിട്ടുണ്ട്. അതുപോലെ വെള്ളവും നല്ല വെള്ളം തന്നെയാണ്, ഒട്ടും പൊടിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മൂന്നാമത്തെ ടിപ്പാണ്, നമ്മൾ ഫാഷൻ ഫ്രൂട്ടൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ടൈമിൽ കുറേ കാലമൊന്നും ഇതുപോലെ വെക്കാൻ പറ്റില്ലല്ലോ, പെട്ടെന്ന് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചുളിഞ്ഞ രൂപത്തിലാവും. അപ്പോൾ ഫാഷൻ ഫ്രൂട്ട് എന്നും നമുക്ക് ജ്യൂസാക്കിയിട്ടോ ഡ്രിങ്കായിട്ടോ കുടിക്കാൻ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു കുഞ്ഞു ടിപ്പാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഫാഷൻ ഫ്രൂട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിലുള്ള ജെല്ലൊക്കെ ഒരു ബൗളിലോട്ട് മാറ്റുക. ജെല്ല് മാത്രം മാറ്റിയാൽ മതി, അതിൻ്റെ ആ വൈറ്റ് പോർഷനൊന്നും മാറ്റണ്ട. അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ ഒരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിലൊന്നും ഇട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അടിച്ചെടുത്തതിന് ശേഷം എല്ലാവരുടെയും ഫ്രിഡ്ജിൽ നമ്മൾ ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന ട്രേ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഈ ട്രേയിലോട്ട് ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലാത്തിലും നിറച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എത്ര പൾപ്പുണ്ടോ അത് മുഴുവനായിട്ടും ഇതിൽ നിറച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് നിറയാൻ മാത്രം എൻ്റെ കയ്യിൽ പൾപ്പില്ല, ആകെ എൻ്റെ കയ്യിൽ 9ഓ 10ഓ പാഷൻ ഫ്രൂട്ട് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഉള്ളത് നമ്മൾ എടുത്താൽ മതി, കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഫാഷൻ ഫ്രൂട്ട് ഒരു വർഷമൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്വാഷിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. കണ്ടല്ലോ, അപ്പോൾ ഇതിവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഡ്രിങ്ക് ആക്കി എടുക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇതുപോലെ കൂടുതലായിട്ട് ഫാഷൻ ഫ്രൂട്ട് ഉള്ള ടൈമിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്നും ഫാഷൻ ഫ്രൂട്ട് ഡ്രിങ്കോ ഇല്ലെങ്കിൽ ജ്യൂസോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് ആവശ്യമായിട്ടുള്ള ഷുഗർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 3ഓ 4ഓ ഐസ് ക്യൂബ് എടുത്തിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ ക്യൂബ് എടുത്തിട്ട് ഗ്ലാസ്സിലിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ
അത് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടല്ലോ, നല്ല അടിപൊളി പാഷൻ ഫ്രൂട്ട് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പാഷൻ ഫ്രൂട്ട് കളയരുത്. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റവ, അതുപോലെ ചെറുപയർ, തോരപ്പരിപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെക്കണം. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൽ പുഴുക്കളോ ഇല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ ഇതൊക്കെ വന്നിട്ട് അത് ചീത്തയായി പോകാറുണ്ടല്ലോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു ടിപ്പാണ്, നമ്മൾ വാങ്ങിച്ച ഉടനെ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇതൊക്കെ നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം, തണുത്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു ബോട്ടിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇത് തീരുന്നത് വരെ ഒരു കേടും ഉണ്ടാവില്ല, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യവും വരുന്നില്ല. കണ്ടല്ലോ, ഇതുപോലെ സൂക്ഷിച്ച് വെക്കാം, ഒട്ടും തന്നെ കേടായി പോവില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വറുത്ത ഉടനെ ചൂടോടുകൂടി ഇട്ട് വെക്കരുത്, നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇട്ട് വെക്കുക. ഇനി അടുത്ത ടിപ്പാണ്, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആപ്പിൾ വാങ്ങിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പുറത്തൊരു വെളുത്ത പൊടിയും അതുപോലെ മെഴുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത്. എന്നാൽ ആ മെഴുക്ക് നമ്മൾ എത്ര കണ്ട് കഴുകിയാലും പോവില്ല. അതിന് വേണ്ടിയിട്ടൊരു കുഞ്ഞു ടിപ്പാണ്, ഇതുപോലൊരു കത്തിയിലോ ഫോർക്കിലോ ആപ്പിൾ ഇതുപോലെ കുത്തി പിടിച്ചതിന് ശേഷം സ്റ്റൗ വെരി ലോ ഫ്ലെയിമിലൊന്ന് കത്തിച്ചിട്ട് ഇതുപോലെ ഒന്ന് മുകളിലോട്ട് കാണിച്ചു കൊടുക്കുക. ആപ്പിൾ ചൂടാവരുത്, ചെറിയ ചൂടിൽ വേണം ഇതുപോലെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മെഴുകൊക്കെ ഇതായിട്ട് പുറമേക്കെ ഒരു നനഞ്ഞ രൂപത്തിലാവും. അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ചൂട് തട്ടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി നോക്കൂ. നല്ല ഫ്രഷായിട്ടുള്ള ആപ്പിളായിരിക്കും. കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒട്ടും തന്നെ വഴുവഴുപ്പൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ സാധാരണ ആപ്പിൾ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ തന്നെ പുറത്തൊരു ഓയില് ആയ പോലെ ഉണ്ടാവും, ഒരു വഴുവഴുപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ കഴുകിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ. ഇനി അടുത്ത ടിപ്പാണ്, നമ്മൾ മിക്സിയിൽ എന്തെങ്കിലും സാധനങ്ങൾ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറേ സമയം അവിടെ തന്നെ വെച്ചതിന് ശേഷമൊക്കെയാണ് കഴുകിയെടുക്കുന്നത്. എന്നാൽ മിക്സിയിൽ സാധനങ്ങൾ അടിയിലെ ബ്ലേഡിലൊക്കെ കെട്ടിക്കിടന്നിട്ട് ബാക്ടീരിയ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു ടിപ്പാണ് ഇപ്പം ഞാൻ പറയുന്നത്. നമ്മൾ സാധനങ്ങളൊക്കെ അടിച്ചെടുത്തതിന് ശേഷം കഴുകാൻ വിട്ടുപോവുകയാണെങ്കിൽ കുറേ സമയം കഴിഞ്ഞിട്ട് നമ്മൾ കഴുകുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി. നല്ല ക്ലീനായിട്ട് തന്നെ മിക്സിയുടെ ജാറ് കിട്ടുന്നതാണ്. പരമാവധി നമ്മൾ ഉപയോഗിച്ച ഉടനെ തന്നെ മിക്സി നന്നായിട്ടൊന്ന് കഴുകി വെക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ അതിൻ്റെ വേസ്റ്റൊന്നും അടിയിൽ ഒട്ടിപ്പിടിക്കില്ല. ഇനി നിങ്ങൾ മറന്നു പോയാൽ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ ഡ്രോപ്പ് മാത്രം ലിക്വിഡ് ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കുക. ജസ്റ്റ് ഒരു മിനിറ്റ് മാത്രം മതി. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെറും ഒന്നോ രണ്ടോ ഡ്രോപ്പ് മാത്രം ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. സോപ്പ് പൊടിയൊന്നും ഇടരുത്, അതിൻ്റെ സ്മെല്ല് പോവില്ല. ഇതുപോലെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടാവുമല്ലോ, അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി നോക്കൂ. മിക്സിയുടെ ജാറും ക്ലീനാവും, അതുപോലെ ബ്ലേഡിനിടയിലുള്ള വേസ്റ്റൊക്കെ പോയി കിട്ടുകയും ചെയ്യും. കണ്ടല്ലോ, നല്ല ക്ലീനായിട്ടുള്ള ജാറ് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അവസാനത്തെ ടിപ്പാണ്, ഫില്ല് ചെയ്ത ഗ്യാസ് സിലിണ്ടർ കിച്ചണിലോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ പരസഹായം തേടാറുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നിറച്ച ഗ്യാസ് കുറ്റി ഇതുപോലെ ഒരു ഡോർമാറ്റിലോ ഇല്ലെങ്കിൽ കട്ടിയുള്ളൊരു തുണിയിലോ വെച്ചതിന് ശേഷം ആ തുണിയുടെ സൈഡ് വലിച്ചു പിടിക്കുകയാണെങ്കിൽ ഒരു വെയിറ്റും ഇല്ലാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഗ്യാസ് സിലിണ്ടർ കിച്ചണിലോട്ട് എത്തിക്കാവുന്നതാണ്. ഇനി പരസഹായം തേടേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് സിലിണ്ടർ എവിടെയാണോ വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടോട്ട് എത്തിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ യൂസ്ഫുള്ളായിട്ടുള്ള കിച്ചൺ ടിപ്സുകൾ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.